ആദ്യസ് പി എസ് സി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എച്ച് എസ് എ സോഷ്യൽ സയൻസ് സിലബസിലെ എക്കണോമിക്സ് പാർട്ടിലെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ചാണ് പഠിക്കുന്നത് അതിൻ്റെ മലയാളം എന്താണ് ചോദനത്തിൻ്റെ ഇലാസ്തികത എന്നാണ് ഒരു വസ്തുവിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായി അതിൻ്റെ ഡിമാൻഡില് മാറ്റം സംഭവിക്കുന്നു വില കുറയുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടുകയും വില കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ടു ചേഞ്ച് ഇൻ ഇറ്റ് പ്രൈസ് ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ടു ചേഞ്ച് ഇൻ ഇറ്റ് പ്രൈസ് ഒരു കമ്മോഡിറ്റിയുടെ വിലയിലുള്ള മാറ്റം ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡിൻ്റെ അളവിൽ എത്ര മാറ്റം വരുത്തുന്നു എന്നതിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അതായത് ഒരു വസ്തുവിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റം മൂലം ചോദനത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ തോതിനെ കണക്കാക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനത്തിൻ്റെ ഇലാസ്തികത എന്ന് പറയുന്നത് ദി കൺസെപ്റ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആൽഫ്രഡ് മാർഷൽ എക്കണോമിക്സില് ഈ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആൽഫ്രഡ് മാർഷലാണ് നെക്സ്റ്റ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി നമുക്ക് പ്രധാനമായിട്ടും ഫൈവ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയാണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഫസ്റ്റ് വൺ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് സെക്കൻഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് തേഡ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് Or unit elastic demand. Fourth, relatively elastic demand. Fifth, relatively inelastic demand. Five degrees of price elasticity. First one, perfectly elastic demand. Second, perfectly inelastic demand. Third, unitary elastic demand. Fourth, relatively elastic demand. Fifth, relatively inelastic demand. First one, പെർഫെക്ട്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ സ്ലൈറ്റ് ഡിക്ലൈൻ ഇൻ പ്രൈസ് കോസ് ആൻഡ് ഇൻഫിനിറ്റ് ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് എ സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ പ്രൈസ് ലീഡ് ടു സീറോ ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇലാസ് ഇലാസ്റ്റിസിറ്റി നല്ല ചേഞ്ച് സംഭവിക്കുന്നുണ്ട് അപ്പോൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്മോഡിറ്റിയുടെ വിലയിലുണ്ടാകുന്ന മാറ്റം അതിൻ്റെ ഡിമാൻഡിൽ അനന്തമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫിനിറ്റീവായിട്ടുള്ള മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിനെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഡിമാൻഡിൽ എന്താണ് അനന്തമായിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ ഇൻഫിനിറ്റീവായിട്ടുള്ള മാറ്റമാണ് ഇവിടെ സംഭവിക്കുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ പറയുന്നത് വിലയിലുണ്ടാകുന്ന ഏതൊരു ചെറിയ മാറ്റവും ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് അനന്തമായി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു അപ്പം ഇവിടെ ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആകുന്ന സമയത്ത് അതിൻ്റെ ഡിമാൻഡ് കർവ് ഒരു ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും അപ്പം ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈനാണ് ഈ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ കർവ് അത് എക്സ് ആക്സിന് സമാന്തരമായിട്ടുള്ളൊരു ഹോൾസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും ഇവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നത് ഇൻഫിനിറ്റിയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ ഇ പി പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നത് ഇൻഫിനിറ്റിയാണ് നെക്സ്റ്റ് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ദിസ് ഇസ് എ സിറ്റുവേഷൻ വെർ ചേഞ്ചസ് ഇൻ പ്രൈസ് കോഴ്സ് നോ ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഒരു കമ്മോഡിറ്റിയുടെ വിലയിലുണ്ടാകുന്ന മാറ്റം ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡിൽ മാറ്റം വരുത്തുന്നില്ല എന്നതാണ് ഈ ഇതിൽ പറയുന്നത് അപ്പോൾ പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡിൽ ഇവിടെ ചേഞ്ചസ് സംഭവിക്കുന്നില്ല ഡിമാൻഡിൽ ചേഞ്ചസ് സംഭവിക്കുന്നില്ല അപ്പോൾ വില എത്ര കൂടിയാലും അതിൻ്റെ എന്താണ് ചോദനം കുറയുന്നില്ല പ്രൈസ് എത്ര ഇൻക്രീസ് ചെയ്താലും ഡിമാൻഡിൽ മാറ്റം വരുന്നില്ല അപ്പോൾ മെഡിസിൻ്റെ ഒക്കെ കാര്യത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ ഡിമാൻഡ് കർവ് എന്നത് ഒ വൈ ആക്സസിന് സമാന്തരമായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ് അപ്പോൾ ഈ ഒരു ഇവിടെ എന്താണ് പ്രൈസിലുണ്ടാക്കുന്ന മാറ്റം പ്രൈസിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് എങ്കിലും അത് ഡിമാൻഡിൽ യാതൊരുവിധ മാറ്റവും വരുത്തുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി സീറോ ആയിരിക്കും പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി സീറോ ആയിരിക്കും തേർഡ് വൺ യൂണിറ്ററി എലാസ്റ്റിക് ഡിമാൻഡ് യൂണിറ്ററി എലാസ്റ്റിക് ഡിമാൻഡ് ഇത് യൂണിറ്റ് എലാസ്റ്റിക് എന്നും അറിയപ്പെടുന്നു ഹിയർ ഡിമാൻഡ് ഈസ്ഡ് ടു ബി യൂണിറ്ററി ഇലാസ്റ്റിക് വെൻ എ ഗിവൺ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ് ടു ഈക്വലി പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇവിടെ പ്രൈസിലുള്ള ചേഞ്ചും ഡിമാൻഡിലുള്ള ചേഞ്ചും ഒരേപോലെയാണ് വിലയിലുണ്ടാകുന്ന മാറ്റം അതിൻ്റെ ചോദനത്തിലും അതേ അളവിലാണ് മാറ്റം വരുത്തുന്നത് അപ്പോൾ വിലയിലുണ്ടാകുന്ന മാറ്റത്തിന് ആനുപാതികമായിട്ടുള്ള മാറ്റമാണ് ചോദനത്തിലും ഡിമാൻഡിലും ഉണ്ടാകുന്നത് എങ്കിൽ അതിനെയാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡെന്ന് പറയുന്നത് ഇവിടെ ഒരു കമ്മോഡിറ്റിയുടെ വിലയിൽ ഒരു പത്ത് ശതമാനമാണ് മാറ്റം സംഭവിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഡിമാൻഡിലും ചോദനത്തിലും പത്ത് ശതമാനം മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത് ഇവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നത് ആണ് അപ്പോൾ ഇ പി ഈക്വൽ ടു വൺ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി വൺ നെക്സ്റ്റ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്

പ്രൈസിലുള്ള ചേഞ്ചിനേക്കാൾ കൂടുതൽ ചേഞ്ച് ഡിമാൻഡിൽ വരുന്നു ഇവിടെ ഇ പി പ്രൈസ് ഇലാസ്റ്റിക് ഇലാസ്റ്റിസിറ്റി എന്നത് ഗ്രേറ്റർ ദാൻ ആയിരിക്കും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും അപ്പം ഇ പി ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ വൺ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എല്ലായ്പോയും ഗ്രേറ്റർ ദാൻ ആയിരിക്കും നെക്സ്റ്റ് റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് റിലേറ്റീവ്ലി ഇൻ ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ഡിമാൻഡ് ഈസ് സെഡ് ടു ബി റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് ഇപ്പം നെയ് ഗിവൺ പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ് ടു ലെസ് ദാൻ പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ് വിലയിലെ മാറ്റത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഡിമാൻഡിൽ കുറവ് മാറ്റം വരുന്നു അപ്പം ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ വിലയിലെ മാറ്റത്തെ താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഡിമാൻഡിൽ കുറവ് മാറ്റമാണ് വരുന്നത് അപ്പോൾ ഇതിനെയാണ് റിലേറ്റീവ്ലി ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് വിലയിൽ പത്ത് ശതമാനം മാറ്റം വരുമ്പോൾ ഡിമാൻഡിൽ അഞ്ച് ശതമാനം മാറ്റം മാത്രമേ വരുന്നുള്ളൂ വിലയിൽ പത്ത് ശതമാനം മാറ്റം വരുന്നുണ്ടെങ്കിലും ഡിമാൻഡിൽ അഞ്ച് ശതമാനം മാറ്റമേ വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഇ പി എന്നത് ലെസ് ദാൻ വണ്രിക്കും റിലേറ്റ് റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നത് ലെസ് ദാൻ വൺ ഒന്നിനേക്കാൾ കുറവായിരിക്കും ഒന്നിനേക്കാൾ കുറവാകുന്നതിനുള്ള കാരണം എന്താണ് വിലയിലുള്ള മാറ്റത്തേക്കാൾ കുറവ് മാറ്റമാണ് ഡി ഡിമാൻഡിൽ സംഭവിക്കുന്നത് ആ വിലയിലുള്ള മാറ്റത്തേക്കാൾ കുറവ് മാറ്റം ഡിമാൻഡിൽ സംഭവിക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നത് ലെസ് ദാൻ ആയിരിക്കും ഇപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നത് ഒരു കമ്മോഡിറ്റിയുടെ വിലയിലുള്ള മാറ്റം ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡിൻ്റെ ഉണ്ടാക്കുന്ന മാറ്റം എത്രയാണ് എന്നതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന ടേം ഇക്കണോമിക്സിൽ കൊണ്ടുവന്നത് ആൽഫർഡ് മാർഷലാണ് അതേപോലെ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി അപ്പം ഫൈവ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ് ഫസ്റ്റ് വൺ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് സെക്കൻഡ് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് തേർഡ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ഫോർത്ത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഫിഫ്ത്ത് റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ